മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ശിരൂർ ദൗത്യം 12-ാം ദിനത്തിലും മനുഷ്യത്വത്തിലാണെന്നുള്ള വിവരങ്ങളാണ്. ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞിട്ടില്ല. അടിത്തട്ടിലിറങ്ങി പരിശോധന മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നും സാധ്യമായിട്ടില്ല. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം സ്ഥാപിച്ച് ഡൈവിംഗ് നടത്തുന്നത് പരിഗണനയിലുണ്ട്. എന്നാൽ പ്ലാറ്റ്ഫോം ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാവികസേന ഇപ്പോഴും കരയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും സ്ഥലത്തുണ്ട്. കളക്ടർക്ക് സമർപ്പിച്ച ഡ്രോൺ പരിശോധനയുടെ സമഗ്ര റിപ്പോർട്ട്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ ഉടൻ തന്നെ അറിയാൻ കഴിഞ്ഞേക്കും. സാവിത്രി വിവരങ്ങളുമായി ചേരുന്നു. സാവിത്രി, ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു വെള്ളത്തിന് മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഇട്ടുകൊണ്ടുള്ള പരിശോധന, അതിനായി ഈ അതിനുള്ള സംവിധാനങ്ങൾ എത്തിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ സേനയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഈ പോൺടൂൺ എന്ന് പറയുന്നത് പുഴയ്ക്ക് മുകളിൽ ഇടുന്ന ഒരു ഫൈബർ പ്ലാറ്റ്ഫോം ആണ്. അത് പക്ഷെ താഴെ ഇറക്കി നിർത്താൻ കഴിയണം. വലിയൊരു ഭാരം ഉപയോഗിച്ച് താഴെ നദിയുടെ അടിത്തട്ടിലേക്ക് നിർത്തി ഇതിനെ ഉറപ്പിച്ച് നിർത്താൻ കഴിയണം. ആ പ്ലാറ്റ്ഫോമിന് മുകളിൽ നിന്നായിരിക്കും ഒരു പൈപ്പ് ഉപയോഗിച്ച് കയറടക്കം കെട്ടി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി ഈ ഡൈവർമാർ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആക്യുറേറ്റ് പോയിന്റ്, അതായത് സോണാർ, റഡാർ, ഐബോർഡ്, ഈ മൂന്ന് സിഗ്നലുകളുടെയും അടിസ്ഥാന ലഭിച്ച ഒരു കോർഡിനേറ്റ് ഉണ്ട്, ട്രക്ക് ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങുക. പക്ഷെ അതിന് പോലും ഇപ്പോൾ സാധ്യമായ അവസ്ഥയല്ല ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ഉള്ളത്. കനത്ത ഒഴുക്കാണ്. 6 മുതൽ 8 വരെ നോട്ടിക്കൽ മൈൽ വേഗതയിൽ ആ പുഴ കുതിച്ചൊഴുകുകയാണ്. അടിത്തട്ടിൽ 8 നോട്ട് മൈൽ വരെയൊക്കെ വേഗമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഡൈവർമാർക്ക് ഇപ്പോഴിറങ്ങാൻ സാധ്യമല്ല. അപ്പോൾ പോൺടൂൺ പാലങ്ങൾ കൊണ്ടുവന്നാലും, അതായത് ഈ ഫൈബർ പാലങ്ങൾ കൊണ്ടുവന്നാൽ പോലും അത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി അല്ല എന്നുള്ളത് കൂടി പ്രധാനമാണ്. പക്ഷേ പോൺടൂൺ പാലങ്ങൾ കൊണ്ടുവരേണ്ടത് ഗോവയിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവയിൽ നിന്ന് കൊണ്ടുവരാനാണ്, ഗോവ നാവികാസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരാനാണ്. അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അതിനായി സജീവമായ ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. സൈന്യവും നാവികസേനയുമായും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പോൺടൂൺ പാലങ്ങൾ എത്തിച്ച് അവിടെ ഉറപ്പിച്ചു നിർത്താനെങ്കിലും കഴിയുമോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം കുന്താപുരയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ അടക്കം ഈ പാലം ഇടാൻ, അതായത് ഡിപ്ലോയ് ചെയ്യാൻ, ഈ പോൺടൂൺ പാലം പുഴയിൽ സ്ഥാപിക്കാനായി ഉള്ള സഹായം തേടാൻ അവരെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ എങ്ങനെ, അവരെ എന്തായാലും വെള്ളത്തിൽ ഇറക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവുകയില്ല. കാരണം വൈദഗ്ധ്യം നേടിയ സ്കൂബ ഡൈവർമാർക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് മത്സ്യത്തൊഴിലാളികളെ ഇറക്കില്ല. തീർച്ചയായും അവരുടെ ജീവൻ കൂടി സംരക്ഷിക്കേണ്ട ചുമതല ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ അത്തരത്തിൽ റിസ്ക് എടുത്തുള്ള ഒരു ഓപ്പറേഷന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുതിരില്ല. കാരണം കൂടുതൽ ജീവനുകൾ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകും. പോൺടൂൺ പാലങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക, അത് ഇറങ്ങാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നാവികസേനയ്ക്ക് ഇതുവരെ അവിടെ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഗംഗാവലി പുഴയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ഐബോർഡ് ഡ്രോൺ പരിശോധനകളുടെയൊക്കെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. അപ്പൊ അതിലെ വിവരങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും സാവിത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇറങ്ങാൻ ഒരു അവസരം മുങ്ങൽ വിദഗ്ധർക്ക് കിട്ടുമ്പോൾ ഈ ഏറ്റവും ഈ എല്ലാ പരിശോധനകളിലും തെളിഞ്ഞ ആ പോയിന്റ് തന്നെയായിരിക്കുമോ പ്രഥമ ലക്ഷ്യം? തീർച്ചയായും സോണാർ, റഡാർ, ഐബോർഡ് ഈ മൂന്ന് പരിശോധനകളിലും കിട്ടിയ ഒരു സിംഗിൾ പോയിന്റ് ഉണ്ട്. അത് എന്ന് പറയുന്നത് മലയടിവാരത്ത് നിന്ന് 70 മീറ്റർ ദൂരെ താഴ്ചയിൽ ഏതാണ്ട് 8 മുതൽ 10 മീറ്റർ വരെ, അതിന്റെ മുകളിൽ എത്ര മീറ്റർ ഉയരത്തിൽ മണ്ണുണ്ട് എന്ന് നമുക്കറിയില്ല. അതൊരു ഡൈവർ ഇറങ്ങി പരിശോധിച്ചാൽ മാത്രമേ അതിൽ വ്യക്തത വരുള്ളൂ. അപ്പോൾ ട്രക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതിന് പ്രഥമ പരിഗണന കര നാവികസേനകൾക്ക് ഈ ആദ്യം ലഭിച്ച പോയിന്റാണ്. അതായത് CP3 എന്ന് പറയുന്ന പോയിന്റാണ്. ആ CP3 എന്ന് പറയുന്ന പോയിന്റിന്റെ ഡയമെൻഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. മലയടിവാരത്തിൽ നിന്ന് 70 മീറ്റർ ദൂരെ, താഴ്ച എന്ന് പറയുന്നത് 8 മുതൽ 10 മീറ്റർ വരെ, ആ ഭാഗത്ത് ഇറങ്ങുക. അതായത് മൂന്ന് വിവിധ പരിശോധനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉറപ്പിച്ച പോയിന്റാണ് ഇത്. ഈ സ്ഥലത്ത് ഇറങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും സൈന്യത്തിന്റെ പ്രഥമ പരിഗണന. CP4 അടക്കം, അതായത് വേറൊരു സിഗ്നൽ അടക്കം ലഭിച്ചു എന്ന്, ഐബോർഡ് സംവിധാനത്തിലൂടെ ലഭിച്ചു എന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ ഇന്നലെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നതാണ്. ആ പോയിന്റിൽ നിന്നും തള്ളിക്കളയുന്നില്ല, പക്ഷേ പ്രഥമ പരിഗണന CP3 എന്ന് പറയുന്ന ട്രക്കുണ്ടെന്ന് കരുതുന്ന പോയിന്റിനായിരിക്കും. ശരി, സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ അപകട സ്ഥലത്ത് നിന്ന് ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് എൻ കെ ഷിജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിജു, രാവിലെ നിങ്ങൾ അവിടെ നിന്ന് അയച്ച ദൃശ്യങ്ങളിലൊക്കെ പുഴ കുത്തിയൊഴുകുന്നത് അതേപടി തുടരുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നാവികസേന ആദ്യം ബോട്ടുകൾ ഇറക്കിയിരുന്നു, അല്ലെങ്കിൽ ജിമിനികൾ ഇറക്കിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴെന്താണ് ഷിജു അവിടെ കാണാൻ കഴിയുന്നത്?
നിലവിൽ മഴ ശക്തമായി രാവിലെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് വീണ്ടും ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു പരിശോധന മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ സ്കൂബ ഡൈവേഴ്സ് പുഴയിലേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്തിയിട്ടില്ല. അതിന് കാരണം ഈ നദിയുടെ നിലവിലുള്ള അവസ്ഥ തന്നെയാണ്. അത് കുത്തിയൊലിക്കുന്ന പുഴയാണ് ഇപ്പോഴും നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. മഴ മാറിയിട്ടുണ്ടെങ്കിലും വൃഷ്ടിപ്രദേശത്തടക്കം മഴ ശക്തമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒഴുക്കിന് യാതൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്കിന് കുറവ് വരുന്ന മുറയ്ക്ക് ഈ ഏതെങ്കിലും തരത്തിൽ ഡൈവേഴ്സിന് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. പക്ഷേ പ്രാഥമികമായി നിലവിൽ അത്തരം സാധ്യതകളൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കറണ്ട് ഇതിന്റെ പ്രഷർ പ്രഷർ ഒരു 60 ഫീറ്റിലെ റോഡിലെ വണ്ടി എങ്ങനെ പോകും? അതേ സ്പീഡിൽ തണ്ണി അടിയിൽ പോകും. അതിന് ഞങ്ങൾ ഇപ്പൊ കീഴിൽ ഒരു ഹാങ്കർ ഇട്ടിട്ട് കീഴിൽ പോകും. കൃത്യമായിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് മുഴുവൻ വാക്കുകൾ കേട്ടാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഷിജു പറഞ്ഞു വന്ന് തുടർന്നോളൂ. അതായത് 66 ഫീറ്റ് വേഗതയിൽ ഈ 6 ഇതിലാണ് അതിൻ്റെ വേഗത എന്ന് പറയുന്നത്. നോട്ടാണ് ആ ഈ പുഴയുടെ വേഗത. ആ നോട്ട് വേഗതയിൽ പോകുന്ന ആ പുഴയിലേക്ക് ഏതാണ്ട് വലിയ തോതിൽ താഴെ ആ താഴ്ചയിലേക്ക് ഒരു റോപ്പ് ഇടും. അതിനുശേഷം ആ റോപ്പിട്ട ശേഷം അതിലേക്ക് ഇറങ്ങി താഴെ പോകാനുള്ള പരിശോധനയെക്കുറിച്ചാണ് അവർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്കൂബ ഡൈവേഴ്സ് ഏതാണ്ട് ഇവരുടെ ജിമിനി ബോട്ടാണ്, അത് ഡിങ്കി ബോട്ടല്ല, ജിമിനി ബോട്ട് എന്ന് പറയും. ആ ബോട്ടിലാണ് അവർ ഈ സ്ഥലത്തേക്ക് പോയി. ഒരു ഭാരമേറിയ ഹാങ്ങർ ആ ബോട്ടിനെ പ്രതലത്തിൽ നിർത്താനുള്ള, അതായത് ഈ ജലോപരിതലത്തിൽ ബോട്ടിനെ നിർത്താനുള്ള ഒരു ഹാങ്ങർ ആദ്യം സ്ഥാപിക്കും. അത് 100 കിലോയിലധികം വരുന്ന തൂക്കം വരുന്ന ഒരു വെയിറ്റാണ്. അത് ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇടും. അതിനുശേഷം ഒരു റോപ്പ് വഴി മുങ്ങൽ വിദഗ്ധനെ താഴേക്ക് ഇറക്കി ഈ ടാങ്കർ ലോറിയുടെ അല്ലെങ്കിൽ ആ ട്രക്കിൻ്റെ സാന്നിധ്യം അത് ഉറപ്പാക്കുക, അതിൻ്റെ ക്യാബിൻ എവിടെയുണ്ടെന്ന് ഉറപ്പാക്കുക, അതിൽ ആളുണ്ടോ എന്ന് ഉറപ്പിക്കുക. അതിന് ഒരു പക്ഷേ ഇന്നൊരു ശ്രമം ഉണ്ടായേക്കും എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഈ ബോട്ടിനെ ഈ പ്രതലത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള, ഈ ഹാങ്ങർ ഇട്ട് ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമം അവർ നടത്തിയെങ്കിലും അത് വിജയിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അത്തരം ഒരു ശ്രമം നടത്തുമെന്നാണ് അല്പസമയം മുമ്പ് പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയിൽ അതുവഴി പിന്നീട് റോപ്പിലൂടെ ഡൈവേഴ്സിന് താഴേക്ക് പോകാൻ എത്രമാത്രം കഴിയും എന്നത് ഈ ഒഴുക്കിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു രക്ഷാദൗത്യമാണ്. അത് ഇന്ന് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് വ്യക്തമല്ല. അതിനുള്ള ശ്രമങ്ങളാണ് അവർ തുടരുക. ഇപ്പോൾ നാവികസേന, സ്കൂബ ഡൈവേഴ്സ് എല്ലാം തന്നെ കരയിലാണ്. അല്പസമയത്തിനകം അവർ ഈ സ്ഥലത്തേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിജുവാണ് സ്ഥലത്തു നിന്നാണ് വിവരങ്ങൾ നൽകി.